ரகண பவச ரிகண பவச ரி பின பவச ரவண பீரா நமோ நம நி பவச ரவண நிர நிர நிரண பசர ஹர பவர்க കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ അമ്മമാരിവിടെ വരുമ്പോൾ നമ്മൾ ഒരേ സ്ഥലത്ത് ഇരുന്നാൽ വളരെ എളുപ്പം കണ്ടുപിടിച്ചേക്കും. അത് വളരെ ശരിയാണ്, നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. ഇപ്പോൾ എന്താണ് ചെയ്യുക? നമ്മൾ ഓരോരുത്തരും വേറെ വേറെ സ്ഥലങ്ങളിൽ പോയി ഒളിച്ചിരിക്കുകയാണ് വേണ്ടത്. അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം ഒളിച്ചിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ഈ സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അവരെല്ലാവരും വിഷമിച്ചു നിൽക്കും. ആ സമയത്ത് നമ്മൾ പുറത്തേക്ക് വന്നവരുടെ മുമ്പിലേക്ക് ചാടി പേടിപ്പിച്ചു വിടണം. വരൂ വരൂ, വേഗം പോയി ഒളിക്കാം. അവിടെ നോക്കൂ, കുട്ടികൾ ഈ ഭാഗത്തേക്ക് ഓടി വരുന്നത് ഞാൻ കണ്ടതാണ്. ഇവിടെ ഈ ഗുഹയുള്ള സ്ഥിതിക്ക് അവർ തീർച്ചയായും അതിനുള്ളിലാവും ഒളിച്ചിട്ടുണ്ടാവുക. വരൂ, നമുക്ക് പോയി നോക്കാം. വരൂ. മഹാരാജാവ് ശൂരപത്മൻ, താരകാസുരൻ, സിംഹവക്ത്രൻ. ഏയ് മഠയന്മാരെ, നാരായണ എന്നും നമശിവായ എന്നും നിലവിളിക്കുന്നത് നിർത്തിയിട്ട് സപ്തഋഷികളെ എന്ന് നിലവിളിക്ക്. അവർ വന്നാൽ മാത്രമേ ഇപ്പോഴുള്ള ഈ ശിക്ഷകൾ നിർത്തുകയുള്ളൂ. നിർത്താൻ നമശിവായ നാരായണ. അവനെ വധിക്കൂ. ഓം നമ ശിവായ. നമശിവായ നാരായണ. ഇപ്പോഴെങ്കിലും സപ്തഋഷികളെ ഉറക്ക വിളിക്കൂ. അവർ ഇവിടെ ഉടനെ എത്തിയിരിക്കണം. അവർ വന്നതിന് ശേഷമേ ഈ ചിത്രവധം നിർത്തുകയുള്ളൂ. സ്വാമി,
നാരദൻ പറഞ്ഞതുപോലെ ആ അസുരന്മാരെ ഇപ്പോഴെങ്കിലും തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ പിന്നീട് ആ അസുരന്മാർ കാരണം സപ്ത ഋഷികളും മറ്റു ദേവാദിദേവകളും പ്രയാസപ്പെടേണ്ടി വരില്ലേ? ധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അവരെ നമ്മൾ തടഞ്ഞു നിർത്തേണ്ടതല്ലേ? അവരെ ഇപ്പോൾ നാം തടഞ്ഞു നിർത്തുകയാണെങ്കിൽ ആ അസുരന്മാർ പാപത്തിന്റെ കൊടുമുടിയിലെത്തുമ്പോൾ കിട്ടുന്ന ഫലം കുറയില്ലേ? അതുമാത്രമല്ല, ഇതുപോലുള്ള ചെറിയ പാപങ്ങൾ അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ അവരുടെ നാശം ഉടനെ സംഭവിക്കുകയില്ല. സ്വാമി, അസുരന്മാരുടെ വംശനാശം നിർണയിക്കാൻ പോകുന്നത് ശിവപുത്രന്മാരാണ്. എന്നാൽ ശിവപുത്രന്മാർ അതിന് പ്രാപ്തരായിട്ടില്ലല്ലോ. ശിവപുത്രന്മാർ അസുരന്മാരെ ഏത് വിധത്തിലാകും നശിപ്പിക്കുക? ആശങ്കപ്പെടേണ്ട ദേവി, അതേത് വിധത്തിലാണെന്നുള്ളത് ആ അസുരർ തന്നെ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് ശിവപുത്രന്മാരെ ബോധിപ്പിക്കുന്നതാണ്. നമ്മുടെ അമ്മമാർ ദാ എത്തി. എല്ലാവരും നന്നായി ഒളിച്ചിരുന്നോളൂ. ഇവിടെ ഞാനല്ലാതെ വേറെ ആരുമില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വരികയുമില്ല. വേറെ ആരെങ്കിലും വന്നാൽ തന്നെ അവരെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ അനുവദിക്കുകയുമില്ല. കുട്ടികൾ ഗുഹയ്ക്കുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആരെങ്കിലും വന്നൊന്ന് രക്ഷിക്കണം. അമ്മേ, എന്താണ് ഉണ്ടായത്? എന്താണ് അകത്തേക്ക് വരാത്തത്? ഞങ്ങൾ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടാണോ? അകത്തേക്ക് വരൂ. അയ്യോ, നമ്മുടെ കുമാരന്മാർക്ക് ഗുഹയിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അല്പം സമാധാനിക്കൂ, ആരും ആശങ്കപ്പെടരുത്. ഈ സമയത്ത് നമ്മൾ സമചിത്തത പാലിച്ചേ മതിയാകൂ. അമ്മേ, എന്താണ് അകത്തേക്ക് വരാത്തത്? ഞങ്ങളെ വേഗം വന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ. ഞങ്ങളുടെ പൊന്നു മക്കളെ, അമ്മമാർ ഇവിടെ എത്തി. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കൂ നിങ്ങൾ. പാറക്കല്ലുകളാൽ ഗുഹയുടെ മുൻവശം അടഞ്ഞു കിടക്കുന്നു. നിങ്ങൾ അതിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള സമയത്താണ് നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കേണ്ടത്. ഹ
ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല അല്ലേ? സർവരെയും ആപത്തിൽ നിന്നും രക്ഷിക്കാൻ വന്ന ആളാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് അപകടം ഉണ്ടാകുക? പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയല്ലോ. അവിടുന്ന് എപ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ദേവി. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്. എന്താണത് ദേവി? ശിവാംശത്തോടെ ജനിച്ച അദ്ദേഹത്തെ ദേവിയുടെ മാതൃവാത്സല്യം കവചമായി നിന്ന് രക്ഷിക്കുന്നതാണ്. അവിടുത്തെ പുത്രനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് ഭയം തോന്നുകയാണ്. നന്ദി, എന്റെ കുമാരനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നീ പറഞ്ഞത് കേട്ടപ്പോൾ സമാധാനം തോന്നുകയാണ്. എന്നാലും എന്തോ പറഞ്ഞറിയിക്കാനാകാത്ത ഒരു വേദന എന്റെ മനസ്സിനെ വേട്ടയാടുകയാണ്. അങ്ങനെയെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാരണമുണ്ടാവും. പുറത്ത് നിൽക്കുന്ന കാർത്തിക സ്ത്രീകൾക്കാകട്ടെ പാറക്കല്ലുകൾ നീക്കി ആ കുട്ടികളെ രക്ഷിക്കാനും കഴിയുന്നില്ല. ഇനി ഈ കുട്ടികളെ മരണത്തിൽ നിന്ന് മാർക്ക് രക്ഷിക്കാൻ കഴിയും. പ്രണമിക്കുന്നു ദേവി. ദേവി, ശ്രീമത് നാരായണൻ ഉണർന്നിരിക്കുകയാണോ? എന്താണ് അങ്ങനെ ചോദിച്ചത്? അദ്ദേഹത്തിന്റെ ഉറക്കത്തെ യോഗനിദ്ര എന്നല്ലേ വിശേഷിപ്പിക്കുന്നത്? അത് നിനക്കറിയില്ലേ? അതിന്റെ പൊരുൾ എന്താണ് ദേവി? അതുപോലും അറിയില്ലേ നിനക്ക്? എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അറിയാത്തതുപോലെ ഇരിക്കുമെന്നാണ് പൊരുൾ. എന്നാൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ടിട്ടും കാണാത്തതുപോലെ ഇരിക്കുന്നത് കാണുമ്പോൾ യോഗനിദ്രയാണോ ഗാഢനിദ്രയാണോ എന്ന് സംശയം തോന്നുകയാണ് ദേവി.
എന്താണ് നിനക്ക് അങ്ങനെ തോന്നുന്നത് നാരദ? ക്രൂരനായ ശൂരപത്മാവ് സപ്തഋഷികളെ നിഷ്ക്രിയരാക്കി ദേവന്മാരെ ബലഹീനരാക്കാൻ ശ്രമിക്കുകയാണ്. ശിവകുമാരന്മാരാകട്ടെ ഒരു ഗുഹയിലകപ്പെട്ട് പുറത്തേക്ക് വരാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ അങ്ങ് ഇതേക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. നാരദ, ശിവപുത്രന്റെ പ്രതിസന്ധിയെക്കുറിച്ച് ശിവൻ പോലും ഖേദിക്കാതിരിക്കുമ്പോൾ നീ എന്തിനാണ് വിവശനാകുന്നത്? സംഭവിക്കുന്നത് സർവതും അദ്ദേഹവും അറിയുന്നുണ്ട്, ഞാനും അറിയുന്നുണ്ട്. ശൂരപത്മന്റെ പ്രവൃത്തികളെല്ലാം അവന്റെ നാശത്തിലേക്ക് അവന് സ്വയം എത്തിച്ചേരാൻ വഴിയൊരുക്കുകയാണ്. ശിവകുമാരന്മാർ നേരിടുന്ന പരീക്ഷണങ്ങളെല്ലാം അവരെ വിശ്വവിഖ്യാതരായി മാറ്റാൻ പോവുകയാണ്. ഇതിൽ നിന്നാണ് അടുത്ത ഇതിഹാസത്തിനുള്ള ആരംഭം. ക്ഷമയോടെ വീക്ഷിച്ച് സന്തോഷിക്കൂ. ഇപ്പോഴാണ് എന്റെ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നത്. ഉള്ളിലകപ്പെട്ട കുട്ടികൾക്ക് പുറത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. പുറത്ത് നിൽക്കുന്ന കാർത്തിക സ്ത്രീകൾക്കാകട്ടെ പാറക്കല്ലുകൾ നീക്കി ആ കുട്ടികളെ രക്ഷിക്കാനും കഴിയുന്നില്ല. ഇനി ഈ കുട്ടികളെ മരണത്തിൽ നിന്നും ആർക്ക് രക്ഷിക്കാൻ കഴിയും? നിർത്തു ശൂരപത്മാവേ. അവിടുത്തെ കാൽച്ചിലമ്പിലെ തെറിച്ചു വീണ നവമണികളിൽ നിന്നും ഉടലെടുത്തവരാണ്. പരമേശ്വരന്റെ ദൃഷ്ടി പതിച്ച് ഗർഭവതികളായവരാണ്. ഈ ഭാരവും ചുമന്ന് എപ്പോഴും ഇതുപോലെ ഇരിക്കണമെന്ന് ദേവിയാൽ ശപിക്കപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് മാപ്പ് നൽകി അവിടുത്തെ ശാപം ഇനി തിരികെ സ്വീകരിക്കണം ദേവി. ഞാൻ ഗർഭം ധരിക്കാതെ എന്റെ സ്വാമിയിൽ നിന്നും ഉത്ഭവിച്ച കുമാരൻ, ഞാൻ പ്രസവിക്കാത്ത എന്റെ പുത്രൻ എന്തോ ആപത്തിൽ പെട്ടിരിക്കുകയാണെന്നുള്ള ചിന്തയിൽ ഞാനിവിടെ ദുഃഖിച്ചിരിക്കുന്ന നേരത്ത് നിങ്ങൾക്ക് പ്രസവിക്കാനും സ്വന്തം ഭാരം ഇറക്കി വെക്കാനും എന്നെ കാണാൻ വന്നിരിക്കുന്നു. പോകൂ ഇവിടുന്ന്. ഇനി ഇവിടെ ഒരു ക്ഷണം കൂടി നിന്നാൽ പോലും വീണ്ടും ഞാൻ നിങ്ങൾക്ക് ശാപം നൽകേണ്ടി വരും. പോകൂ എല്ലാവരും. എത്ര പ്രയാസപ്പെട്ടാണ് പാർവതി ദേവി സ്വന്തം കുമാരൻ അനുഭവിക്കുന്ന വേദനകളെല്ലാം അടക്കി തന്റെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ആ നേരത്ത് ഈ നവമണികൾ വന്ന് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ദേവിയെ വീണ്ടും ദുഃഖത്തിലാഴ്ത്തിയല്ലോ. നിർത്തു ശൂരപത്മാവേ. വന്നോ നിങ്ങൾ? ഇവരുടെ ജീവൻ രക്ഷിക്കാൻ വന്നോ നിങ്ങൾ?
ഇനി ആർക്കും നിങ്ങളെ ഞങ്ങളിൽ നിന്നും രക്ഷിക്കാൻ കഴിയില്ല. ഇതാണ് വലതുഭാഗം. നമ്മുടെ അമ്മമാർ ഈ തെക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. നമ്മൾ എതിർദിശയിലുള്ള ഇടതുഭാഗത്തേക്ക് പോയി പാറകൾ ഉടച്ച് കടക്കണം. Viva Ben! 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 Viva Ben!